മലയാളികൾ ഒന്നര മാസമായി അർജുന്റെ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധയോടെ കാത്തിരിക്കുകയാണ്. അർജുനെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ എന്ന് നോക്കി. എന്നാൽ ഒന്നര മാസം പിന്നിട്ട ശേഷവും അർജുനെ പറ്റിയുള്ള വിവരങ്ങളും ഒന്നും ഇതുവരെ കർണാടകയിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. കർണാടക ശിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ 11 പേരെ കാണാതാകുന്നു. എന്നാൽ 8 പേരെ കണ്ടെത്തുമ്പോഴും ബാക്കി 3 പേരുടെ കാര്യം എന്താണെന്ന് പോലും പുറം ലോകം അറിയുന്നില്ല. അതിലൊരാളായിരുന്നു അർജുൻ. അന്ന് തുടങ്ങിയതാണ് അർജുനു വേണ്ടിയുള്ള കാത്തിരിപ്പ്. ഒരു കുടുംബമാണ് അർജുനു വേണ്ടി കാത്തിരിക്കുന്നത് എന്നതല്ല, കേരള ജനത മുഴുവൻ അർജുന്റെ വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അർജുന് എന്ത് സംഭവിച്ചു? അർജുന്റെ ലോറിക്ക് എന്ത് സംഭവിച്ചു? അർജുൻ എവിടെയാണ്? അർജുന്റെ ലോറി എവിടെയാണ്? ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ഇന്നും ഒരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയാണ്. എന്നാൽ കർണാടകയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകളെല്ലാം ഞെട്ടിക്കുന്നതാണ്. കർണാടക ശിരൂരിൽ നടന്ന മണ്ണിടിച്ചിൽ അർജുന്റെ ലോറിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അതിശക്തമായി തന്നെ തുടങ്ങിയിരുന്നു. ഈശ്വർ മാൽപ്പെ പോലുള്ള സംഘങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിൽ പോയിട്ടും അർജുന്റെ ലോറിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചില്ല. അർജുന്റെ വണ്ടിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തു എന്നതല്ലാതെ അർജുന്റെ വണ്ടി എവിടെയാണെന്നോ അർജുൻ എവിടെയാണെന്നോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. വെള്ളത്തിനടിയിലാണ് അർജുൻ പെട്ടിരിക്കുന്നത് എന്ന സ്ഥിരീകരണം നേരത്തെ വന്നിട്ടുണ്ട്. എന്നാൽ വെള്ളത്തിനടിയിലേക്ക് നോക്കണമെങ്കിൽ ഡ്രെഡ്ജർ കൊണ്ടുവരണമെന്നും, എന്നാൽ ഡ്രെഡ്ജർ കൊണ്ടുവന്നിട്ടും ഇതുവരെയും അർജുന് പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നില്ല. എന്തുകൊണ്ട്? ഇപ്പോൾ കർണാടകയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത വളരെയധികം നിരാശകരമായ വാർത്തയാണ്. എന്തെന്നാൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇതുവരെ തുടങ്ങിയിട്ടില്ല. വീണ്ടും ആരംഭിക്കും എന്ന് കർണാടക സർക്കാർ ഉറപ്പ് നൽകിയിട്ടും അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും പുനരാരംഭിച്ചിട്ടില്ല എന്നത് തന്നെയാണ് സത്യം. ഡ്രെഡ്ജർ കൊണ്ടുവന്നിട്ടും എന്തുകൊണ്ട് അർജുനു വേണ്ടിയുള്ള തിരച്ചിലിൽ അർജുനെ കിട്ടിയില്ല എന്നും, എന്തുകൊണ്ട് തിരച്ചിൽ നിർത്തിവെച്ചു എന്ന ചോദ്യം ഇന്നും ഓരോരുത്തരായി കർണാടക സർക്കാരോട് ചോദിക്കുന്നുണ്ട്. കർണാടക കളക്ടർ നേരത്തെ തന്നെ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഉടനെ തന്നെ തുടങ്ങും എന്ന വാർത്ത അറിയിച്ചതാണ്. എന്നാൽ കാലാവസ്ഥ കാരണമാണ് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നിർത്തിവെച്ചത് എന്നും, വെള്ളത്തിൻ്റെ അടിയൊഴുക്ക് കുറയാതെ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കാൻ സാധിക്കില്ല എന്ന വാർത്തയാണ് കർണാടകയിൽ നിന്ന് പുറത്തു വരുന്നത്. ഒരുപാട് ന്യൂസ് ചാനലുകളെല്ലാം തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഇപ്പോൾ ഈ വാർത്ത വളരെയധികം സജീവമായി തന്നെ വൈറലായി മാറുകയാണ്. അർജുൻ എന്തു പറ്റിയെന്ന കാര്യം ഇന്നും ഒരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയാണ്. ഉടനെ തന്നെ അർജുനെ പറ്റിയുള്ള എന്തെങ്കിലും വിവരം പുറത്തു വരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മലയാളികളും. അതേസമയം അർജുൻ്റെ വീട്ടിൽ ഒരു സന്തോഷ വാർത്ത നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അർജുൻ പോയ സ്ഥിതിക്ക് അർജുൻ്റെ വീട്ടിൽ ഒരു സമ്പാദ്യമാർഗം വേറെ ഉണ്ടായിരുന്നില്ല. അർജുൻ്റെ കുടുംബത്തിന് ഒരു സ്തംഭിച്ച നിലയിലായിരുന്നു. എന്നാൽ അർജുൻ്റെ ഭാര്യയ്ക്ക് കോർപ്പറേറ്റ് സഹകരണ ബാങ്ക് ജോലി നൽകിയിരിക്കുന്നു. വെങ്ങര കോർപ്പറേറ്റ് സഹകരണ ബാങ്കാണ് അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലി നൽകിയത്. ക്ലർക്കിൻ്റെ പോസ്റ്റിങ്ങാണ് അർജുൻ്റെ ഭാര്യയ്ക്ക് നൽകിയത്. അതിലോടുകൂടി അർജുൻ്റെ ഭാര്യയ്ക്ക് ഒരു സമ്പാദ്യമാർഗം നൽകുന്നതിലൂടെ ആ കുടുംബം വീണ്ടും മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കോർപ്പറേറ്റ് സഹകരണ ബാങ്ക് ഇക്കാര്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ തനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്ന കാര്യം അർജുൻ്റെ ഭാര്യ നേരത്തെ പുറത്തുവിട്ടതാണ്. എന്നിരുന്നാൽ കൂടി അർജുൻ്റെ നഷ്ടം അതൊരു തീരെ നഷ്ടം തന്നെയാണ്. അത് പരിഹരിക്കാൻ ഏത് ജോലി കൊണ്ടും ആവില്ല എന്നാണ് ഓരോരുത്തരും അഭിപ്രായപ്പെടുന്നത്. വാർത്തകളും വിശേഷങ്ങളും ഉടനെ അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.